ബഫർസോൺ വിഷയത്തിൽ ജോസ് കെ മാണി ഇടയുന്നു. ബഫർസോൺ വിഷയം കൈകാര്യം ചെയ്യുന്നതിനായി പ്രത്യേക സമിതി രൂപീകരിക്കണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടതായി ജോസ് കെ മാണി തന്നെ വെളിപ്പെടുത്തി. പാർട്ടി സ്വന്തം നിലയിൽ നടത്തിയ വിവരശേഖരണത്തിൻ്റെ വിശദാംശങ്ങളും അദ്ദേഹം പുറത്തുവിട്ടു. ബഫർസോൺ ഉത്തരവ് പുറത്തു വന്ന് 3 മാസത്തോട് അടുക്കുന്ന സമയത്താണ് ജോസ് കെ മാണി അതൃപ്തി രേഖപ്പെടുത്തുന്നത്. അതൊരു ശ്രദ്ധേയമാണ്. 2022 ജൂൺ 3 പുറപ്പെടുവിച്ച വിധി പ്രകാരം വന്യജീവി സങ്കേതങ്ങളുടെയും സംരക്ഷിത വനങ്ങളുടെയും ചുറ്റും 1 കിലോമീറ്റർ പ്രദേശം പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിക്കണമെന്നാണ് സുപ്രീം കോടതി ഉത്തരവ്. 3 മാസത്തിനുള്ളിൽ പരിസ്ഥിതി ലോല മേഖലയിലെ ജനവാസ മേഖലകൾ സംബന്ധിച്ച കണക്കുകൾ നൽകണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. കേരള റിമോട്ട് സെൻസിംഗ് ഏജൻസിയുടെ സഹായത്തോടെ 1 പരിധിവരെ ഈ വിവരങ്ങൾ ശേഖരിച്ചതായാണ് വനംവകുപ്പ് അറിയിക്കുന്നത്. ഇതിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് സുപ്രീം കോടതി നിയോഗിച്ച എംപവേർഡ് കമ്മിറ്റിക്ക് നൽകിയിരുന്നു. എന്നാൽ ഇത് മതിയാകില്ലെന്നാണ് ജോസ് കെ മാണി പറയുന്നത്. ബഫർസോണിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ നേരിട്ടെത്തി പഠനം നടത്തണം, ഇതിനായി പ്രത്യേക സമിതി രൂപീകരിക്കണമെന്നും ജോസ് കെ മാണി ആവശ്യപ്പെടുന്നു. സ്വന്തം നിലയിൽ ആഘാത പഠനം നടത്തി ഈ വിവരങ്ങൾ എംപവേർഡ് കമ്മിറ്റിക്ക് മുമ്പാകെ ജോസ് കെ മാണി സമർപ്പിച്ചിരിക്കുകയാണ്. LDFൻ്റെയും സർക്കാരിൻ്റെയും നയങ്ങൾക്കെതിരെയാണ് ജോസ് കെ മാണിയുടെ ഈ അഭിപ്രായം. മാണി ഗ്രൂപ്പ് LDF വിട്ട് UDFലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നുവെന്ന പ്രചാരണം നിലനിൽക്കുമ്പോഴാണ് ജോസ് കെ മാണി ഈ വെടിപൊട്ടിച്ചത്. ഈ വിഷയത്തിൽ കത്തോലിക്കാ സഭയും സർക്കാരിനെതിരാണ്. കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിലും രംഗത്തെത്തിയിട്ടുണ്ട്. സുപ്രീം കോടതി വിധിയെ തുടർന്ന് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് വനംവകുപ്പിനെ ചുമതലയേൽപ്പിച്ച സംസ്ഥാന സർക്കാർ ഉത്തരവ് അംഗീകരിക്കാനാവില്ലെന്നായിരുന്നു KCBC യുടെ നിലപാട്. കോടതിയിൽ കർഷക പക്ഷത്ത് നിന്ന് വാദിക്കാൻ സംസ്ഥാനത്തിന് കഴിയുന്നില്ലെന്നും കസ്തൂരിരംഗൻ വിഷയത്തിലും ഇത് കണ്ടതാണെന്നും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയും നേരത്തെ വിമർശിച്ചിരുന്നു. ഹർജി സമർപ്പിച്ച ശേഷവും പ്രതിഷേധവുമായി ചില രൂപതകൾ രംഗത്ത് വന്നു. കേരള കോൺഗ്രസിൻ്റെ അടിസ്ഥാന വോട്ടായ കത്തോലിക്ക സഭയാണ് ബഫർസോണിനെതിരെ കടുത്ത പ്രതിഷേധവുമായി രംഗത്ത് വന്നതെന്ന് ഓർക്കണം. ബഫർസോൺ നടപ്പായാൽ ബാധിക്കാനിടയുള്ള മലയോര ജില്ലകളിലെ പ്രദേശങ്ങളിലാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ വോട്ട് ബാങ്ക്. ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഏതു വിഷയവും കേരള കോൺഗ്രസിനെയാണ് നേരിട്ട് ബാധിക്കുന്നത്. ബിഷപ്പുമാരും വൈദികരും നേരിട്ട് പ്രതിഷേധത്തിനിറങ്ങിയതാണ് മാണി ഗ്രൂപ്പിനെ സമ്മർദ്ദത്തിലാക്കിയത്. ഇതായിരിക്കാം ഇങ്ങനെയൊരു നിലപാടെടുക്കാൻ ജോസ് കെ മാണിയെ പ്രേരിപ്പിച്ചത്.